നമസ്കാരം, ഋഷി പ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. കഴിഞ്ഞ ദിവസം പ്രേത സാന്നിധ്യം തിരിച്ചറിയാനുള്ള, അല്ലെങ്കിൽ പ്രേതത്തിന്റെ സാന്നിധ്യത്തിൽ നമുക്ക് അനുഭവപ്പെടുന്ന ചില കാര്യങ്ങളെയാണ് പറഞ്ഞിരുന്നത്. ആ വീഡിയോയിൽ പറഞ്ഞ പ്രകാരം ഇന്നത്തെ വിഷയം പ്രേത സാന്നിധ്യം തിരിച്ചറിയാൻ സാധിക്കുന്ന, അല്ലെങ്കിൽ ആത്മാക്കളുടെ സാന്നിധ്യമുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന ചില നക്ഷത്രക്കാരുണ്ട്. ആ നക്ഷത്രക്കാരും അവർക്കത് എങ്ങനെ സാധിക്കുന്നു എന്നുള്ള ലഘുവായിട്ടുള്ള കാരണങ്ങളും ഒക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആത്മാക്കളെ കാണാൻ സാധിക്കുക എന്നുള്ളത് ഭാഗ്യപൂർവമായിട്ടുള്ള ഒരു അനുഭവമായിട്ടാണ് ചിലരെങ്കിലും വിശ്വസിക്കുന്നത്. ആമുഖമായിട്ട് പറഞ്ഞുകൊള്ളട്ടെ, ആത്മാക്കളുണ്ട്, അല്ലെങ്കിൽ ആത്മാക്കളുടെ സാന്നിധ്യം ഈ ഭൂമിയിൽ ഉണ്ടാകാറുണ്ട് എന്നൊക്കെ വിശ്വാസമുള്ളവർ മാത്രം വീഡിയോ കാണുക, അല്ലാതുള്ളവർക്ക് വീഡിയോയിൽ നിന്ന് കിറ്റ് ചെയ്ത് പോകാം എന്ന് പറഞ്ഞുകൊണ്ട് പ്രേത സാന്നിധ്യത്തെ കുറിച്ച് നമുക്ക് കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കാം. പ്രേത സാന്നിധ്യത്തെ തിരിച്ചറിയാൻ സാധിക്കുക എന്നുള്ളത് എല്ലാവർക്കും ചിലപ്പോൾ അതൊരു ഭാഗ്യമായി ലഭിക്കണമെന്നില്ല. ചിലർക്കത് ഭയമുണ്ടാകും, ചിലർക്കത് ഭാഗ്യാനുഭവമായിട്ടും കാണാറുണ്ട്. എന്നാൽ ചില നക്ഷത്രക്കാർക്ക് ജന്മനാ തന്നെ പ്രേത സാന്നിധ്യത്തെ തിരിച്ചറിയാൻ എളുപ്പം സാധിക്കുന്നു എന്നുള്ളതാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. പ്രേത സാന്നിധ്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അനുഭവങ്ങൾ ഏറ്റവും കൂടുതൽ തേടി വന്നിട്ടുള്ളത് ഇനിയും പറയുന്ന നക്ഷത്രക്കാരെയാണ്. അവരുടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും പ്രേതാത്മാക്കളുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിമിഷങ്ങൾ ഉണ്ടാകാറുണ്ട് എന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്, ഗ്രന്ഥങ്ങളിൽ പറയുന്നത്. നമുക്കിനി ആ നക്ഷത്രജാതർ ആരൊക്കെയാണ് എന്ന് നോക്കാം. ആദ്യമായിട്ട് പറയേണ്ടത് അനിഴം നക്ഷത്രക്കാരെ കുറിച്ചാണ്. അനിഴം ദേവഗണത്തിൽപ്പെടുന്ന നക്ഷത്രമാണ്. അവർക്ക് സ്പിരിറ്റ് ആക്ടിവിറ്റി, അതായത് പ്രേതാത്മാക്കളുടെ ചലനങ്ങളൊക്കെ വേഗത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നു. അനിഴം നക്ഷത്രം ചന്ദ്രന്റെ നീചരാശിയാണ്. ചെറിയ വിഷമങ്ങൾ പോലും ഇവരുടെ മനസ്സിനെ അസ്വസ്ഥമാക്കാം. ചില ചെറിയ കാര്യങ്ങളെ എപ്പോഴും മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് മനസ്സ് അസ്വസ്ഥമാക്കാനും ഇവർ ശ്രമിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെയായിരിക്കാം പ്രേതാത്മാക്കളുമായിട്ടുള്ള സാമീപ്യത്തെ ഇവർക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ സാധിക്കുന്നത്. അതായത് അനിഴം നക്ഷത്രക്കാർക്ക് പ്രേതബാധ എളുപ്പം നേൽക്കാനോ അവരുടെ സാന്നിധ്യം പെട്ടെന്ന് മനസ്സിലാകാനോ സാധിക്കുന്നു എന്നുള്ളതാണ്. എന്നാൽ ചിലരൊക്കെ ഇതിനെ ഭാഗ്യാനുഭവങ്ങളായിട്ട് കാണുകയും അതിനുശേഷം ബന്ധുക്കളിൽ പെട്ടിട്ടുള്ള ആത്മാക്കളാണ് സാന്നിധ്യമായി ഇവർക്ക് അറിവ് കിട്ടുന്നതെങ്കിൽ അതൊരു പിന്നീട് ഭാഗ്യത്തിലേക്ക് കലാശിക്കുകയും ഒക്കെ ചെയ്യാറുമുണ്ട്. അടുത്തത് നമുക്ക് പറയേണ്ടത് പൂയൻ നക്ഷത്രക്കാരെ കുറിച്ചാണ്. പൂയൻ നക്ഷത്രക്കാരെ സംബന്ധിച്ച് ബാല്യകാലത്താണ് പ്രേതാത്മാക്കളുമായിട്ടുള്ള സാന്നിധ്യത്തെ മനസ്സിലാക്കാനുള്ള സാഹചര്യം വരിക. ബാല്യത്തിൽ പൂയ നക്ഷത്രക്കാർക്ക് ചില തിക്താനുഭവങ്ങളൊക്കെ ഉണ്ടായേക്കാം. വീട് വിട്ട് മാറി താമസിക്കുക, ചതുവ് പറ്റുക, കുറ്റപ്പെടുത്തലുകൾ, കളിയാക്കലുകൾ എന്നിവയൊക്കെ നേരിടേണ്ടി വരിക. ഇത്തരം സാഹചര്യങ്ങളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ മനസ്സ് അസ്വസ്ഥമാകുകയും അങ്ങനെ അസ്വസ്ഥമായ മനസ്സിൽ പ്രേതാത്മാക്കളുടെ അല്ലെങ്കിൽ ആത്മാക്കളുടെ സാന്നിധ്യം മനസ്സിലാകുന്നതിലേക്ക് കടക്കുകയും ചെയ്യും. എന്നാൽ ഇവരുടെ കഠിന പരിശ്രമവും അർപ്പണ ബോധവും ഒക്കെ പിന്നീട് കുറേശ്ശെയായി ഉയർന്നു വരികയും അതൊക്കെ ഇവരെ ജീവിതത്തിൽ നല്ല നിലയിലേക്ക് എത്തിക്കുകയും ചെയ്യും. അങ്ങനെ ഉയർന്നു വരുന്ന സാഹചര്യത്തിൽ പോലും ഇവർക്ക് ആത്മാക്കളുടെ സാന്നിധ്യം തിരിച്ചറിയാൻ സാധിക്കും. അടുത്ത മൂന്നാമത്തെ നക്ഷത്രം ചിത്തിര നക്ഷത്രമാണ്. അസുരഗണത്തിൽപ്പെടുന്ന നക്ഷത്രമാണ് ചിത്തിര നക്ഷത്രം. അവർക്കും ഇത്തരത്തിലുള്ള ആത്മാക്കളുടെ സാന്നിധ്യം അനുഭവത്തിൽ വരാറുണ്ട്. അത് അവരുടെ സ്വഭാവ സവിശേഷതയുടെ ഭാഗം തന്നെയാണ്. പൊതുവെ ഇവർ ശാന്തരാണ്, സമാധാനമായിട്ട് ഇരിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. ആത്മാർത്ഥതയും ഉറച്ച തീരുമാനവും ഒക്കെ ഇവരിൽ ഉണ്ടാകാറുണ്ട്. മറ്റുള്ളവരുടെയൊക്കെ ചില തീരുമാനങ്ങളെ ഇവർ ഗൗനിക്കാറില്ല. ഇത്തരത്തിലുള്ള ഈ സ്വഭാവ സവിശേഷതകൾ കൊണ്ടായിരിക്കണം ഇവർക്ക് പെട്ടെന്ന് ആത്മാക്കളുടെ സാന്നിധ്യം തിരിച്ചറിയാനുള്ള അവസരങ്ങൾ വരുന്നത്. നാലാമത്തെ നക്ഷത്രം മകൻ നക്ഷത്രമാണ്. മകൻ നക്ഷത്രത്തിന്റെ ദേവത തന്നെ പിതൃക്കളാണ്. അസുരഗണത്തിൽപ്പെടുന്ന നക്ഷത്രമാണ് മകം. എണ്ണാന്ത സന്ധിയുള്ള നക്ഷത്രം കൂടിയാണ്. അതുകൊണ്ടായിരിക്കാം ആത്മാക്കളുടെ സാന്നിധ്യം ഇവർക്ക് എളുപ്പം തിരിച്ചറിയാൻ സാധിക്കുക. ഈശ്വരവിശ്വാസവും വിനയവും ഇവരിൽ എപ്പോഴും കാണും. ഗുരുത്വം, മാതാപിതാക്കളുടെ ബഹുമാനം എന്നിവയൊക്കെ ഇവർ പ്രകടമാക്കുന്നതാണ്. ഒരിക്കലും ഇവരെ ആത്മാക്കൾ ഉപദ്രവിക്കുന്നതായിട്ട് കണ്ടിട്ടുമില്ല. കാരണം ഇവരുടെ പിതൃക്കളാണ് ഇവരുടെ ദേവത എന്നുള്ളത് തന്നെ. മറ്റുള്ളവരെ ടെൻഷനാക്കാൻ ഇവർ ഉദ്ദേശിക്കാറില്ല, ആഗ്രഹിക്കാറില്ല. അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും മറ്റുള്ളവരിൽ നിന്ന് ഇവർ ഒളിപ്പിച്ചു വെച്ചേക്കാം, അല്ലെങ്കിൽ മറ്റുള്ളവരോട് പറയാൻ വിമുഖത കാട്ടിയേക്കാം. ഇവർ ആത്മാക്കളുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞാൽ പോലും അത് മറ്റുള്ളവരോട് പറയണമെന്നില്ല. ആത്മാക്കളുടെ സാന്നിധ്യം എളുപ്പത്തിൽ തിരിച്ചറിയാൻ സാധിക്കുന്ന അഞ്ച് നക്ഷത്രക്കാരിൽ അഞ്ചാമത്തെ നക്ഷത്രം തിരുവാതിരയാണ്.
തിരുവാതിര നക്ഷത്രക്കാരിൽ പകുതിയിലധികം പേർക്കും ആത്മാക്കളുടെ സാന്നിധ്യം തിരിച്ചറിയപ്പെടുന്ന സാഹചര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട്. ഇവരുടെ സ്വഭാവം പെട്ടെന്ന് പെട്ടെന്ന് മാറി വരാറുണ്ട്. മനസ്സിന്റെ ആ ചാഞ്ചല്യവും സ്വഭാവത്തിന്റെ മാറ്റവും ഒക്കെ ആയിരിക്കാം ഇവരുടെ ആത്മാവിനെ തിരിച്ചറിയാനുള്ള കഴിവിന് കാരണമാകുന്നത്. ഇവർ സരസമായിട്ടും ചിലപ്പോൾ സംസാരിക്കും, ചിലപ്പോൾ രൂക്ഷമായിട്ടും സംസാരിക്കാറുണ്ട്. ഇവർക്ക് എല്ലായ്പ്പോഴും ആളുകളെ എന്റർടൈൻമെന്റ് ചെയ്ത് അതായത് സന്തോഷിപ്പിച്ച് സംസാരിക്കാനാണ് താല്പര്യം. ഇവരുടെ മനസ്സ് അന്വേഷണങ്ങളിൽ എല്ലായ്പ്പോഴും മുഴുകിയിരിക്കുന്നതാണ്. അദൃശ്യ ശക്തികളെയൊക്കെ കാണാൻ സാധിക്കുന്ന തരത്തിലുള്ള കഴിവുകൾ ഇവരിൽ പ്രകടമായി കാണാറുണ്ട്. 5 നക്ഷത്രക്കാരാണ് ആത്മാക്കളെ തിരിച്ചറിയാനുള്ള ശേഷി കൂടുതലായിട്ടുള്ളവർ. മറ്റുള്ളവർക്കും അപ്രതീക്ഷിതമായിട്ടുണ്ടാകാം, എന്നിരുന്നാലും ഈ നക്ഷത്രക്കാർക്ക് വിശേഷമായിട്ട് പറയണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമന്റ് ആയിട്ട് അറിയിക്കുക, നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ ഒന്ന് ഓൺ ചെയ്ത് വെക്കുക. അടുത്ത ദിവസം കൂടുതൽ നല്ലൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം. നമസ്കാരം. ജ്യോതിഷ സംബന്ധമായിട്ടുള്ള നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് എന്നെ വിളിക്കാവുന്നതാണ്. ജാതകം, പ്രശ്നം, മുഹൂർത്തം തുടങ്ങി ജ്യോതിഷപരമായിട്ടുള്ള എല്ലാ ആവശ്യങ്ങൾക്കും നിങ്ങൾക്ക് നേരിട്ട് വരാവുന്നതാണ്. അതുകൂടാതെ ഓൺലൈൻ കൺസൾട്ടേഷൻ കൂടി ഉണ്ടാകുന്നതാണ്. നിങ്ങളുടെ കുട്ടികളുടെ ജാതകം പരിശോധിച്ച് അവരുടെ വിദ്യാഭ്യാസം, അവരുടെ വിവാഹം, തൊഴിൽ എന്നീ കാര്യങ്ങൾ അറിയുന്നതിന് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. അതേപോലെ തന്നെ വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കും പൊരുത്തപരിശോധനയ്ക്കുമൊക്കെ ആയിട്ട് ബന്ധപ്പെടാവുന്നതാണ്. ഗൃഹനിർമ്മാണം തുടങ്ങി നിങ്ങളുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ചടങ്ങുകൾക്കൊക്കെ മുഹൂർത്തം കുറിക്കുന്നതിന് എന്നെ ബന്ധപ്പെടാവുന്നതാണ്. നേരിട്ടും ഓൺലൈൻ കൺസൾട്ടേഷനും ഉണ്ടാകുന്നതാണ്. ജാതകം എഴുതണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും നേരിട്ട് വിളിക്കാവുന്നതാണ്. ഓൺലൈനായിട്ട് അയച്ചു കൊടുക്കുന്നതാണ്. കമ്പ്യൂട്ടർ ജാതകം തയ്യാറാക്കിയും നൽകുന്നതാണ്. നിങ്ങളുടെ ഏത് പ്രശ്നങ്ങളും പ്രശ്നചിന്തയിലൂടെ കാരണം കണ്ടെത്തി പരിഹാരം നിർദ്ദേശിച്ചു തരുന്നതാണ്. കൂടാതെ വാസ്തു സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് ടൈറ്റിൽ വന്നും കൺസൾട്ടേഷൻ ചെയ്യുന്നതാണ്. അതുകൂടാതെ തന്നെ ഓൺലൈനായിട്ടും കൺസൾട്ടേഷൻ ചെയ്യുന്നതാണ്. ഏത് ജ്യോതിഷം, വാസ്തു തുടങ്ങിയ ഏത് വിഷയങ്ങൾക്കും നിങ്ങൾക്ക് എന്നെ ബന്ധപ്പെടാവുന്നതാണ്. ഓൺലൈനായിട്ടും നേരിട്ടും ബന്ധപ്പെടാവുന്നതാണ്. എന്റെ സേവനം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് ബന്ധപ്പെടുക. നമസ്കാരം.